ഹായ്, എന്താണ് വിശേഷങ്ങളൊക്കെ? ആരും വീഡിയോ തട്ടിമാറ്റി പോകണ്ട, ഇന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടൊരു വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. ഈ ജീപ്പ് കണ്ടില്ലേ നിങ്ങള്? ഈ ജീപ്പ് നമ്മളിപ്പോൾ വാങ്ങിപ്പോയി. ഒരു ഇതാണ് ജീപ്പ് കേട്ടോ, എടുക്കാത്ത ജീപ്പാണ്. നമ്മളോട് ഒരുപാട് കസ്റ്റമർ കംപ്ലൈൻറ്റ് ചോദിക്കുന്ന റേറ്റാണ് ഈ ജീപ്പിൻ്റെ ഒരു കംപ്ലൈൻറ്റ്. അത് കംപ്ലൈൻ്റ് അല്ല, അതൊരു റേറ്റാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ ജീപ്പ് വാങ്ങിക്കൊണ്ടുപോയി. അവർ വാങ്ങിക്കൊണ്ടുപോയിട്ട് അവർ പറയും, ഇവിടുന്ന് ഓടിക്കുമ്പോൾ നല്ല സ്പീഡ് ഉണ്ടായിരുന്നു, വീട്ടിലെത്തിയുമ്പോൾ സ്പീഡില്ല എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ റിമോട്ട് ഉണ്ട്, ഇത് ജീപ്പിൻ്റെ റിമോട്ടാണ്. ഈ റിമോട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഇതിൽ ആ ഇതാ ഇവിടെ എസ് എന്നുള്ള എസ് എന്ന് എഴുതിയിട്ടുണ്ട്, ഒരു ബട്ടൺ ഉണ്ടാവും. ആ എസ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് സ്റ്റോപ്പ് എന്നുള്ള ലെവലിലേക്കാണ് വിചാരിച്ചത്. ഈ എസ് സ്പീഡിൻ്റെ ബട്ടണാണ്. അപ്പോൾ നമ്മൾ ഈ ജീപ്പ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതുണ്ട്, ജീപ്പ് ഓൺ ആക്കി നമ്മളിതാ ഈ സ്പീഡ് ബട്ടൺ നിൽക്കുകയാണ്. ഇതിപ്പോൾ രണ്ട് സ്പീഡ് ലെവലട്ടോ, രണ്ടിലാണ് ഇത്, സ്പീഡ് ലെവൽ മൂന്ന്. ഈ മൂന്നിലാവുമ്പോഴാണ് അത്യാവശ്യം ഒരു ഫാസ്റ്റ് വണ്ടിക്ക് കിട്ടുള്ളൂ. കണ്ടോ, ഇതിപ്പോൾ സ്പീഡ് മൂന്നിലാണ് ജീപ്പ് ഉണ്ടല്ലേ. ഇനി നമ്മളിത് സ്പീഡ് ലെവല് ഈ ബട്ടയിൽ നട്ടിക്കഴിഞ്ഞാൽ സ്പീഡ് ലെവലിലേക്ക് ഒന്നിലേക്കാണ് പോണത്. ഈ ഒന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും സ്പീഡ് ഈ വണ്ടിക്ക് കിട്ടൂല. കണ്ടോ, ആ ഒരു പുള്ളിങ് വണ്ടിക്ക് കിട്ടൂല. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചിലപ്പോൾ മൂന്നിലാണ് വിട്ടുണ്ടാവുക. സ്പീഡ് ലെവൽ രണ്ടായി, രണ്ടാകുമ്പോൾ ഒന്നുകൂടി സ്പീഡ്, കണ്ടോ സ്പീഡ് ലെവൽ മൂന്ന്. ഇത് കൈ തട്ടിക്കഴിഞ്ഞാൽ നേരെ ഒന്നിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാ കസ്റ്റമർക്കും ഒരു ഇതുണ്ട്, അതായത് ഇങ്ങനെ സംശയം കൂടി വിളിച്ച് ചോദിക്കും. ഷോപ്പൊന്നും ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടായിരുന്നു, വീട്ടിലെത്തിയുമ്പോൾ അതിൻ്റെ സ്പീഡ് പോയി എന്ന് പറയും. അപ്പോൾ ഇതാണ് അതിൻ്റെ കാരണം. ഇനി അറിയാത്തവർക്കായി കാണിച്ചു തരാണ്, ഇതാണ് അതിൻ്റെ മെയിൻ കാരണം. നമ്മളെ കൈയിൻ്റെ കൈ തട്ടിക്കഴിഞ്ഞാൽ സ്പീഡ് ലെവൽ ത്രീന്ന് പിന്നെ വണ്ണിലേക്ക് ആവണം. അപ്പോൾ അതിൻ്റെ സ്പീഡ് കണ്ടോ, സ്പീഡ് കുറഞ്ഞു. അപ്പോൾ ചെങ്കുകളെ, എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ? നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ഇതുപോലുള്ള നല്ല വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടോയ്സിൻ്റെ മെയിൻ മെയിൻ വീഡിയോസ് ഇതിന് വരുന്നതാണ്. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.